ട്രാവൽ മേറ്റ് കുഞ്ചിയമ്മയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വേൾഡിലെ തന്നെ ഹാപ്പിയസ്റ്റ് കൺട്രി എന്നറിയപ്പെടുന്ന ഭൂട്ടാനിലേക്കുള്ള എൻ്റെ യാത്രയാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ഇതൊരു സീരീസ് ആയിട്ടാണ് ഞാൻ കാണിക്കുന്നത്. 4 സീരീസ് ഉണ്ട്. ആദ്യം ഞാൻ കാണിക്കുന്നത് ഇന്ത്യയെയാണ്, അതിനുശേഷമാണ് ഭൂട്ടാനെ കാണിക്കുന്നത്. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുള്ളൂ ഇന്ത്യയും ഭൂട്ടാനും തമ്മിലുള്ള എത്ര വ്യത്യാസം മനസ്സിലാവുള്ളൂ. വെസ്റ്റ് ബംഗാളിലെ എയർപോർട്ടാണിത്. ഇന്ത്യയിൽ നിന്ന് ഭൂട്ടാനിലേക്ക് അരുണാചൽ പ്രദേശ്, സിക്കിം, ആസാം, വെസ്റ്റ് ബംഗാൾ വഴി നമുക്ക് പ്രവേശിക്കാം. ഇതിൽ ഞാൻ ചൂസ് ചെയ്തത് വെസ്റ്റ് ബംഗാളിലെ ജയഗോൺ വഴിയാണ്. നമുക്ക് എയർപോർട്ടിൽ നിന്ന് തന്നെ ജയഗോണിലേക്കുള്ള വാഹനങ്ങൾ ലഭിക്കും. 4 മണിക്കൂറെങ്കിലും ജയഗോണിലെത്താൻ നമുക്ക് വേണ്ടിവരും. ഞാൻ ആദ്യം കാണിച്ചിരിക്കുന്ന ഇന്ത്യയാണെന്ന് പറഞ്ഞു. ആചാരങ്ങളാലും ജീവിത രീതിയിലും പെരുമാറ്റത്തിലും കാലാവസ്ഥയിലും തികച്ചും വിഭിന്നങ്ങളായ 2 രാജ്യങ്ങൾ അതിർത്തി പങ്കിടുന്നു. വെസ്റ്റ് ബംഗാളിലെ ജയഗോൺ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം വളരെ തിരക്ക് പിടിച്ച ഒരു നഗരമാണ്. റോഡരികിലും ഫുട്പാത്തിലും എല്ലാം ചെറിയ കടകളും ഭക്ഷണം വിൽക്കുന്നവരും ആയിട്ട് ആകെ തിരക്ക് പിടിച്ച ഒരു നഗരം. ഞാൻ ചെന്ന സമയത്തായിരുന്നു ഗണേശ ചതുർത്ഥി. അതുകൊണ്ട് തന്നെ അതിൻ്റെ ആഘോഷങ്ങളും തിരക്കും എല്ലാം എനിക്ക് കാണാൻ സാധിച്ചു. ഇനി നമുക്ക് ഭൂട്ടാനിലേക്ക് പോകാം. ഭൂട്ടാനിലേക്ക് ഇന്ത്യയിൽ നിന്ന് 2 കവാടങ്ങളുണ്ട്. നടന്നു പോകാവുന്ന ഒരു ചെറിയ കമാനം പോലെയും അതുകൂടാതെ വാഹനങ്ങൾക്കായിട്ട് വലിയ ഒരു എൻട്രിയും ഉണ്ട്. 2 രാജ്യങ്ങളെ നമുക്ക് ഗ്രില്ലിൻ്റെ ഇടയിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കാണാവുന്ന രീതിയിലാണ് അവിടുത്തെ അതിർത്തി. ഭൂട്ടാന്റെ അതിർത്തിയായ ഫുൻഷ്ലിംഗ്, ഈ വഴിയാണ് വാഹനങ്ങളെ കടത്തിവിടുക. 200,000-ൽ താഴെ മാത്രം പോപ്പുലേഷനുള്ള ഒരു ചെറിയ രാജ്യമാണ് ഭൂട്ടാൻ. ഇന്ത്യയുടെയും ചൈനയുടെയും ഇടയിൽ അത് സ്ഥിതി ചെയ്യുന്നു. ഭൂട്ടാനിലേക്ക് പ്രവേശിക്കാൻ ഇന്ത്യക്കാർക്ക് വിസയുടെ ആവശ്യമില്ല, പക്ഷെ നമ്മളൊരു പെർമിറ്റ് എടുക്കണം. വൈകുന്നേരം 4 മണിക്ക് മുന്നേ തന്നെ ഈ എമിഗ്രേഷൻ ഓഫീസിൽ എത്താൻ പരമാവധി ശ്രദ്ധിക്കണം. പാസ്പോർട്ട് കാണിക്കുകയാണെങ്കിൽ എത്രയും വേഗം തന്നെ നമുക്ക് ക്ലിയറൻസ് കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ ആധാർ കാർഡ്, ഫോട്ടോ, ഒരു ഫോമും നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കണം. അതിൽ പ്രത്യേകം നമ്മൾ എത്ര ദിവസം എവിടെയൊക്കെയാണ് ഭൂട്ടാൻ സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്നതെന്ന് കാണിച്ചിരിക്കണം. അവിടുന്ന് കിട്ടുന്ന ആ പെർമിറ്റ് ഈ സ്ഥലത്ത് കാണിക്കുമ്പോഴാണ് നമുക്ക് ഭൂട്ടാനിലേക്കുള്ള പ്രവേശനാനുമതി കിട്ടുന്നത്. ഭൂട്ടാനിലെ തിമ്പുവിലേക്കാണ് നമ്മുടെ ആദ്യത്തെ യാത്ര. മൂടൽമഞ്ഞിലൂടെയുള്ള ആ യാത്ര ഒരിക്കലും ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തതാണ്. അത്ര മനോഹരമായിട്ടുള്ള സ്ഥലത്തു കൂടിയാണ് നമ്മൾ യാത്ര ചെയ്യുക. ഈ യാത്രയ്ക്കിടയിൽ നമ്മൾ പല സ്ഥലങ്ങളിലും വെച്ച് വഴിയരികിൽ ഫ്രൂട്ട്സുകളും വെജിറ്റബിൾസ് ഒക്കെ വിൽക്കുന്ന കടകൾ കാണാം. ഇത് അവിടുത്തെ ഗ്രാമീണരായ ജനങ്ങൾ അവരുടെ കൃഷിയിടങ്ങളിൽ കീടനാശിനികളൊന്നും ഉപയോഗിക്കാതെ കൃഷി ചെയ്തെടുക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വിശ്വസിച്ച് വാങ്ങിക്കഴിക്കാം. ഭൂട്ടാനീസിന്റെ ഭക്ഷണത്തിൽ ധാരാളം ഇലക്കറികളും പച്ചക്കറികളും ഉൾപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്നേ വരെ കാണാത്ത പലതരത്തിലുള്ള പച്ചക്കറികളും ഇലക്കറികളൊക്കെ നമുക്കിവിടെ വെച്ച് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ വിദ്യാഭ്യാസത്തിനും വളരെയധികം പ്രാധാന്യം നൽകുന്ന രാജ്യമാണ് ഭൂട്ടാൻ. നമ്മൾ പോകുന്ന വഴിയിൽ പല സ്ഥലങ്ങളിലും വെച്ച് സ്കൂളുകൾ കാണാൻ സാധിച്ചു. 10-ാം ക്ലാസ് വരെയുള്ള വിദ്യാഭ്യാസം ഗവൺമെൻറ് വകയാണ്. ഈ തിമ്പുവിലേക്കുള്ള യാത്രക്കിടയിൽ ധാരാളം ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. രാവിലെ തന്നെ യാത്ര തുടങ്ങുകയാണെങ്കിൽ മാത്രമേ ഇവ കാണാൻ സാധിക്കൂ, അല്ലെങ്കിൽ മൂടൽമഞ്ഞ് വന്ന് ഇതെല്ലാം മറയ്ക്കും.
ഭാഗ്യത്തിന് ഞങ്ങൾക്ക് ഇതൊക്കെ കാണാൻ സാധിച്ചു. കൂടാതെ ലാൻഡ് സ്ലൈഡ് ധാരാളം ഉണ്ടാവുന്ന സ്ഥലമാണ് ഈ റൂട്ട്. വളരെ ശ്രദ്ധിച്ച് വേണം ഈ വഴിയുള്ള ഡ്രൈവിംഗ്. എങ്കിലും ആരും ഹോൺ അടിക്കുകയോ മറ്റുള്ളവർക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്ന വിധം ഡ്രൈവ് ചെയ്യുകയോ ചെയ്യുന്നില്ല. ഒരു വശത്ത് അഗാധമായ കൊക്കയാണ്, അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിക്കണം ഈ വഴിയിലൂടെയുള്ള യാത്ര. ഇതിനിടയിൽ ധാരാളം ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷനുകൾ നമ്മൾക്ക് കാണാൻ പറ്റും. നദികൾ ധാരാളം ഉള്ളതുകൊണ്ട് തന്നെ ഇവിടെ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്രൊജക്റ്റുകൾക്ക് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മുടെ ഇന്ത്യയുമായി ചേർന്നുള്ള പല പ്രൊജക്റ്റുകളും നമുക്കിവിടെ കാണാൻ സാധിക്കും. ഈ കാര്യത്തിനായിട്ട് ഇന്ത്യ വളരെയധികം ഭൂട്ടാനെ സഹായിക്കുന്നുണ്ട്. ഇവിടുത്തെ കാലാവസ്ഥയും പ്രകൃതിയെയും പറ്റി പറയാതിരിക്കാൻ പറ്റില്ല. അത്ര മനോഹരമാണ് ഇവിടുത്തെ പ്രകൃതി. നല്ല തെളിഞ്ഞ നീലാകാശം, പഞ്ഞിക്കെട്ട് പോലെയുള്ള മേഘങ്ങൾ, പച്ച നിറമാർന്ന മലനിരകൾ, ആകാശത്തെ ചുംബിക്കുന്നു എന്ന് തരത്തിൽ തോന്നുന്ന ആ മലനിരകളിലൂടെയുള്ള യാത്ര ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ സാധിക്കില്ല. ഈ യാത്ര നമ്മുടെ മനസ്സിൽ നിറയ്ക്കുന്നത് നിറയെ പോസിറ്റിവിറ്റിയാണ്. വഴിയരികിൽ പലയിടങ്ങളിലും നമുക്ക് വലിയ കമാനങ്ങൾ കാണാം. രാജാവിൻ്റെയും രാജ്ഞിയുടെയും ഫോട്ടോകളും. അവിടുത്തെ ജനത അവിടുത്തെ രാജാവിനെയും രാജ്ഞിയെയും അത്യധികം സ്നേഹിക്കുകയും റെസ്പെക്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഈ കാണുന്നത് അവിടുത്തെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ഹാൻഡിക്രാഫ്റ്റ് മാർക്കറ്റാണ്. ഇതുപോലുള്ള ധാരാളം മാർക്കറ്റുകളും ആർട്ട് ഗാലറികളും നമുക്ക് അവിടെ കാണാൻ സാധിക്കും. ഭൂട്ടാന്റെ പ്രധാന വരുമാന മാർഗം അവിടുത്തെ ടൂറിസ്റ്റുകളാണ്. അതുകൊണ്ട് തന്നെ ടൂറിസ്റ്റുകളെ ആകർഷിക്കാനായി അവിടുത്തെ പ്രാചീനമായ കലാരൂപങ്ങളും കലാസൃഷ്ടികളെയും അവർ പരമാവധി പരിപോഷിപ്പിക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്കായി അവിടെ ക്ലാസുകളും എടുത്തു കൊടുക്കുന്നുണ്ട്. ഈ ആർട്ട് ഗാലറിയുടെ ഉള്ളിൽ നമ്മൾ കാണുന്നത് അവരുടെ കലാസൃഷ്ടികൾ വളരെ കളർഫുള്ളാണ്. അതുകൂടാതെ സ്വർണ്ണ നൂലുകൾ കൊണ്ട് തുന്നിയെടുത്ത ചിത്രപ്പണികളും എല്ലാം നമുക്കവിടെ കാണാം. ക്യാപിറ്റൽ സിറ്റിയായ തിമ്പുവിലാണ് പ്രധാനപ്പെട്ട ഗവൺമെന്റ് ഓഫീസുകളും കെട്ടിടങ്ങളും ഉള്ളത്. ഈ കാണുന്നതാണ് തിമ്പുവിലെ ക്ലോക്ക് ടവർ. ഇതിനു ചുറ്റും ധാരാളം ഹോട്ടലുകളും റെസ്റ്റോറൻറ്റുകളും എല്ലാം ഉണ്ട്. ഒരു രാജ്യത്ത് ചെന്നാൽ അവിടുത്തെ പ്രഭാതം ഒരിക്കലും മിസ്സാക്കരുത്. ഒത്തിരി കഥകൾ നമുക്ക് ഈ പ്രഭാത നടത്തത്തിലൂടെ കേൾക്കാനും അറിയാനും സാധിക്കും. ഈ ക്ലോക്ക് ടവറിന് ചുറ്റുമായിട്ട് ആളുകൾക്ക് ഇരിക്കാനായി ചെറിയ ഇരിപ്പിടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈവനിങ്ങുകളിൽ മിക്കവാറും ചില പരിപാടികളും എല്ലാം ഇവിടെ ഉണ്ടാവും. നാല് ഫേസുള്ള ഒരു ക്ലോക്കാണ് ഇതിന്റെ പ്രത്യേകത. ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു ചെറിയ ടവറിന്റെ മുകളിലാണ്. അതിന് ട്രഡീഷണൽ ആയിട്ടുള്ള ഡ്രാഗണുകളും ഫ്ലവേഴ്സും കൊത്തിവെച്ചിട്ടുണ്ട്. ഈ ഡ്രാഗൺ ഓഫ് ക്ലോക്ക് ടവർ കാണിക്കുന്നത് ഭൂട്ടാൻ ഒരു ഇൻഡിപെൻഡന്റ് ഡ്രാഗൺ കിങ്ഡം എന്നാണ്. തിമ്പുവിലെ ഒരു ലോക്കൽ കാഴ്ചയാണ് അവിടുത്തെ വീക്കൻ മാർക്കറ്റ്. അതൊരു നദിയുടെ തീരത്താണ്. നല്ല ഭംഗിയുള്ള ഒരു മരത്തിന്റെ പാലമൊക്കെ ഇവിടെയുണ്ട്. ഹിമാലയത്തിൽ നിന്ന് ഒഴുകി വരുന്നതാണ് ഇവിടുത്തെ മിക്കവാറും നദികൾ. വളരെ നല്ല തണുപ്പുള്ള കാലാവസ്ഥയാണ്. ഈ മാർക്കറ്റിനുള്ളിൽ ആന്റിക്കായിട്ടുള്ള സാധനങ്ങൾ വിൽക്കുന്ന ചെറിയ ചെറിയ കടകളും അവരുടെ ദേശീയ വസ്ത്രവും കമ്പിളി വസ്ത്രങ്ങളും വിൽക്കുന്ന കടകളും എല്ലാം നമുക്ക് കാണാൻ സാധിക്കും. ദേശീയ വസ്ത്രം അവരുടെ സ്കൂളുകളിലും ഗവൺമെന്റ് ഓഫീസുകളിലും നിർബന്ധമായി ധരിക്കണം. ആണുങ്ങളുടെ വസ്ത്രം അറിയപ്പെടുന്നത് ഖോയ് എന്നും പെണ്ണുങ്ങളുടെ വസ്ത്രം കീറ എന്നുമാണ് അറിയപ്പെടുന്നത്. ഇതിനു സമീപം തന്നെയാണ്
ധാന്യങ്ങളും പച്ചക്കറികളും വിൽക്കുന്ന മാർക്കറ്റും. പ്രധാനമായും ഇവിടുത്തെ വിൽപ്പനക്കാരികൾ സ്ത്രീകളാണ്. നമ്മുടെ കേരളത്തിൽ ലഭിക്കുന്ന കുത്തരി എല്ലാം ഇവിടെ ഞാൻ കണ്ടു. കൂടാതെ പൊരി, അവില്, ചണം ചതച്ചത്, അങ്ങനെ പലതരത്തിലുള്ള വിഭവങ്ങളും. ഇവിടുത്തെ പച്ചക്കറി മാർക്കറ്റ് അതൊരു അത്ഭുത ലോകം തന്നെയാണ്. കാരണം പലതരത്തിലുള്ള പല വലുപ്പത്തിലുള്ള പച്ചക്കറികൾ വളരെ വൃത്തിയായിട്ട് തന്നെയാണ് ഇവിടെ എല്ലാം സൂക്ഷിച്ചിരിക്കുന്നത്. ഇവിടെയും സ്ത്രീകൾ തന്നെയാണ് വിൽപ്പനക്കാരികൾ. കൂടാതെ നോൺ വെജ് കിട്ടുന്ന ഒരു പ്രത്യേക സെക്ഷനും ഇവിടെയുണ്ട്. ഭൂട്ടാന്റെ ദേശീയ വിനോദം ആർച്ചറി, അമ്പെയ്ത്ത്, ഇത് പഠിപ്പിക്കാനായിട്ട് ഇവിടെ ധാരാളം അക്കാഡമികളൊക്കെ ഉണ്ട്. ഇതിനെ പറ്റിയിട്ട് ഞാൻ വേറൊരു വീഡിയോയിൽ പ്രത്യേകം പറയുന്നുണ്ട്. കായിക വിനോദങ്ങൾക്കും വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന രാജ്യമാണ് ഭൂട്ടാൻ. ഫുട്ബോൾ ഗ്രൗണ്ടുകളും ഒക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യുക. എന്നാലേ എനിക്ക് ഇംപ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. താങ്ക് യു.